പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എവർക്കും പത്താം ക്ലാസിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത ചാർജ് ചെയ്യാം ഒരു ചാലകത്തിലൂടെ വൈദ്യുത ചാർജ് ഒഴുകുമ്പോഴാണ് അതിൽ വൈദ്യുത പ്രവാഹം ഉള്ളതായി നാം പറയുന്നത് എങ്ങനെയാണ് വൈദ്യുത ചാർജ് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഉദാഹരണമായി കൂളം വൈദ്യുത ചാർജ് പത്ത് സെക്കൻഡ് കൊണ്ട് ഒരു ചാലകത്തിൻ്റെ ഒരു അകരത്തിൽ നിന്നും മറ്റേ അഗ്രത്തിലേക്ക് പ്രവഹിക്കുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് വൈദ്യുത ചാർജിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്തും ശരിക്കും ശ്രദ്ധിക്കണം കൂളം വൈദ്യുത ചാർജ് പത്ത് സെക്കൻഡ് കൊണ്ട് ഒരു ചാലകത്തിൻ്റെ ഒരു അകരത്തിൽ നിന്നും മറ്റേ അഗ്രത്തിലേക്ക് പ്രവഹിക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് വൈദ്യുത ചാർജിൻ്റെ അളവ് എങ്ങനെ കണ്ടെത്തും പത്ത് സെക്കൻഡ് കൊണ്ട് പ്രവഹിച്ച വൈദ്യുത ചാർജ് സമം അഞ്ച് കൂളോ അപ്പോൾ ഒരു സെക്കൻഡ് ആണെങ്കിൽ അഞ്ച് കൂളം വരയ്ക്കണം പത്ത് സെക്കൻഡ് സമം സീറോ പോയിൻ്റ് ഫൈവ് കൂളോം പെർ സെക്കൻഡ് അതായത് ചാർജിൻ്റെ യൂണിറ്റ് ആംബിയർ അപ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് ആംബിയർ കിട്ടും അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് പ്രവഹിച്ച വൈദ്യുതി ചാർജ് സമം സീറോ പോയിൻ്റ് ഫൈവ് ആംബിയാർ പ്രവാഹ തീവ്രത ഐ പ്രവാഹ തീവ്രത ഐ സമം ക്യൂബ് ഐ ടി എന്ന് നമുക്ക് എഴുതാം ക്യൂ എന്താ ചാർജ് ആണ് ടി പറഞ്ഞ സമയം അങ്ങനെയെങ്കിൽ ക്യൂ എന്താ ക്യൂ സമം എങ്ങനെ എഴുതാം ടീ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം അല്ലേ ഇപ്പോൾ ക്യൂ സമം ഐടി എന്ന് എഴുതാം എഴുതി കൂടെ ടി സമയം കൊണ്ട് ചാലകത്തിലൂടെ പ്രവഹിച്ച വൈദ്യുത ചാർജ് ക്യൂ സമം ഐ ടി കോളോം നമുക്ക് എഴുതി കൂടെ ഇനി എങ്ങനെയാണ് ഈ വൈദ്യുത ചാർജ് ഒരു സർക്യൂട്ടിലൂടെ പ്രവഹിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ് നമ്മൾ പഠിക്കുകയുണ്ടായി ഒരു വസ്തുവിനെ ഏതെങ്കിലും ഒരു ബലത്തിനെതിരെ ചലിപ്പിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തി ചെയ്യണം ഉദാഹരണത്തിന് ഭൂഗുരുത്താകർഷണ ബലം ഭൂഗുരുത്താകർഷണ ഫലത്തിന്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു വസ്തുവിനെ ഒരു ബലത്തിനെതിരെ ഒരു വസ്തുവിന് ഒരു ബലത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ എന്തു ചെയ്യണം പ്രവർത്തി ചെയ്തേ പറ്റൂ അല്ലേ അപ്പോൾ പ്രവർത്തി കാണാനുള്ള ഇക്വേഷനാണ് പ്രവൃത്തി സമം ബലമിൻറ്റു സ്ഥാനാന്തരം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇതുപോലെ തന്നെയാണ് വൈദ്യുത ചാർജിൻ്റെ കാര്യവും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇരുപത്തഞ്ച് കൂളം ചാർജ് ഉണ്ടെന്ന് സങ്കല്പിക്കുക ഒരു ഈ ചാർജിനു ചുറ്റും വൈദ്യുത മണ്ഡലം വികസിപ്പിക്കുക പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് വൈദ്യുത മണ്ഡലത്തിൻ്റെ ദിശ എല്ലാ വശ എല്ലാ വശത്തിലും പുറത്തേക്കായിരിക്കും കണ്ടില്ലേ ചാർജ് ആണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് കുളം ചാർജ് എടുക്കാം പോസിറ്റീവ് ആയിട്ടുള്ള ഇരുപത്തഞ്ചുകൂളം ചാർജ് ഉണ്ടെന്ന് സങ്കല്പിക്കാം ചുറ്റും വൈദ്യുത മണ്ഡലം വികസിപ്പിക്കുക ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡലം എന്ന് പറയാം ചുറ്റും എന്ത് ചെയ്യുക വികസിപ്പിക്കുക അപ്പൊ ദിശ ചാർജിന്റെ വൈദ്യുത മണ്ഡലത്തിന്റെ ദിശ എങ്ങോട്ടായിരിക്കും പുറത്തേക്കായിരിക്കും അല്ലെ കണ്ടില്ലേ ചിത്രത്തിൽ കണ്ടില്ലേ നമുക്കിനി പത്തു കൂളം ചാർജ് വളരെ അകലെ നിന്നു ഇൻഫിനിറ്റി വളരെ അകലെ നിന്നു അല്ലേ അകലെ നിന്ന് ഇരുപത്തഞ്ചു കൂളം ചാർജിനടുത്തേക്ക് കൊണ്ടുവരാ പത്തു കൂളം ചാർജ് വളരെ അകലിൽ നിന്നും കൂളം ചാർജിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക അതിനായി നമ്മൾ ഇരുപത്തഞ്ച് കൂളോം ചാർജിൻ്റെ അടുത്തടുത്തായി രണ്ട് ബിന്ദുക്കൾ സങ്കല്പിക്കണം എ എന്ന ബിന്ദു കൂളം ചാർജിന് വളരെ അടുത്തും ബി എന്ന ബിന്ദു അല്പം അകലെയും ആയിരിക്കണം അങ്ങനെയെങ്കിൽ കൊണ്ടുവരുന്ന പത്ത് കൂളാം ചാർജ് ബി എന്ന ബിന്ദുവിൽ എത്തിക്കാൻ നമ്മൾ ഇരുന്നൂറ് ജോൾ പ്രവർത്തി ചെയ്യുന്നു എന്ന് കരുതുക ചിത്രത്തിൽ കണ്ടില്ലേ അകലെ ഇൻഫിനിറ്റിയിൽ നിന്നും ബിയിലെ ബി എന്ന ബിന്ദുവിലേക്ക് പത്തുകൂളാം ചാർജ് കൊണ്ടുവരണമെങ്കിൽ ഇരുന്നൂറ് ജോൾ ചാർജ് ആവശ്യമാണെന്ന് നമ്മൾ കരുതുക തുടർന്ന് ബിയിൽ നിന്നും എയിലേക്ക് ഇനി ബിയിൽ നിന്ന് ഏലേക്കല്ല ഇൻഫിനിറ്റിൽ നിന്നും അകലയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മുന്നൂറ് ജൂൾ ചാർജ് ആവശ്യമുണ്ടെന്ന് കരുതാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഫിനിറ്റിയിൽ നിന്നും അകലയിൽ നിന്നും ബിയിലേക്ക് എത്താൻ ഇരുന്നൂറ് ജൂള് ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് എ എന്ന ബിന്ദുവിലേക്ക് എത്താൻ മുന്നൂറ് ജൂള് അങ്ങനെയെങ്കിൽ എ യിൽ നിന്നും ബിയിലേക്ക് കൂളം ചാർജ് കൊണ്ടുവരണമെങ്കിൽ എത്ര വേണ്ടി വരും എത്ര ചാർജ് വേണ്ടി വരും ആ ബി മുതൽ എ വരെ പോസിറ്റീവായ പത്തുകൂളാം ചാർജ് അലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി എത്ര പ്രവർത്തി വേണ്ടിവരും മുന്നൂറ് ജൂൾ മൈനസ് ഇരുന്നൂറ് ജൂൾ സമം നൂറ് ജൂൾ അപ്പൊ എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ആവശ്യമായ ചാർജ് അലിപ്പിക്കാൻ പത്തു കൂളാം ചാർജ് ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി എന്ന് പറയുന്നത് മുന്നൂറ് ജൂൺ മൈനസ് ഇരുന്നൂറ് ജൂൾ സമം നൂറ് ജൂൾ അപ്പോൾ അകലയിൽ നിന്നും പത്ത് കൂളാം ചാർജ് എ എന്ന ബിന്ദുവിലേക്ക് എത്തിക്കാൻ മുന്നൂറ് ജൂളും ഒരു കൂളാം ചാർജ് ബിയിൽ നിന്നും എയിലേക്ക് എത്തിക്കാൻ എത്ര വേണ്ടി വരും കൂടി പറയാം അകലയിൽ നിന്നും ബിയിലേക്ക് എത്താൻ ഇരുന്നൂറ് ജൂൾ അകലയിൽ നിന്നും എ എന്ന ബിന്ദുവിലേക്ക് എത്താൻ മുന്നൂറ് ജൂൾ അങ്ങനെയെങ്കിൽ എയിൽ യിൽ നിന്നും ബിയിലേക്ക് കൂളം പത്തു കൂളം ചാർജുണ്ടോ പത്ത് എയിൽ നിന്നും ബിയിലേക്ക് പത്ത് കൂളം ചാർജ് എത്താൻ നൂറ് ജൂൾ അങ്ങനെയെങ്കിൽ ഒരു കൂളം ചാർജ് എയിൽ യിൽ നിന്നും ബിയിലേക്ക് എത്താൻ എത്ര ചാർജ് എത്ര പ്രവർത്തി ആവശ്യമാണ് ചോദ്യം മനസ്സിലായില്ലേ ഒന്നും കൂടി പറയാം എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്ക് എത്ര കണ്ടുപിടിച്ചത് ചെയ്യേണ്ട പത്ത് കൂളം ചാർജ് എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്ക് എത്താൻ പ്രവൃത്തി എത്ര വേണം നൂറ് ജൂള് വേണം അങ്ങനെയെങ്കിൽ ഒരു കൂളം ചാർജ് എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് എത്താൻ എത്ര ചാർജ് വേണ്ടി വരും ആ നൂറിന് നൂറ് ജൂള് ഹരിക്കണം പത്ത് കൂളം സമം പത്ത് ജൂൾ പെർ കൂളം മനസ്സിലായില്ലേ പത്ത് കൂളാം ചാർജ് എത്തണമെങ്കിൽ നൂറ് ജൂള് ഒരു കൂളം ചാജിൽ പത്തിനപ്പുറത്ത് കൊണ്ടുവരാം നൂറ് ജൂൾ അരിക്കണം പത്ത് കൂളം സമം പത്ത് ജൂൾ പെർ ഇനി ശ്രദ്ധിക്കുക ഇങ്ങനെ യൂണിറ്റ് ചാർജിൽ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണ് അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് കൂടി പറയാം യൂണിറ്റ് വായ പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും നേരത്തെ നമ്മൾ എ എന്ന ബന്ധുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്ക് ചലിപ്പിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണ് അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം വി സമം ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറയാം ഡബ്ല്യു പറഞ്ഞാൽ വർക്ക് പ്രവൃത്തി ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് അപ്പൊ അതിന്റെ യൂണിറ്റ് ആണ് എന്ത് ജൂൾ പെർ കൂളോം ഇനി പ്രവർത്തി വർക്ക് സമം ഒരു ജൂൾ ആണെന്ന് കരുതാം ക്യൂ ചാർജ് ഒരു കൂളോ ആണെങ്കിൽ വി അതിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു വോൾട്ടായിരിക്കും ചാർജ് ഒരു കോളോം പ്രവൃത്തി ഒരു ജൂൾ ആണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തായിരിക്കും ഒരു വോൾട്ടായിരിക്കും ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തി ചെയ്യുന്നത് ആ സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബാറ്ററിയാണ് ഒരു ബാറ്ററി എന്താണ് ഒരു സർക്യൂറ്റിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സർക്കിട്ടിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉളവാക്കുകയാണ് അതിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബാറ്ററി എല്ലായ്പോഴും ചെയ്യുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ വൈദ്യുത ചാർജ് പ്രവഹിക്കുകയുള്ളൂ ഇതാണ് ബാറ്ററി ഒരു സർക്യൂട്ടിൽ ചെയ്യുന്നത് ക്യൂ കോളം ചാർജിനെ വി വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി ഡബ്ല്യു സമം ക്യൂ വി ആയിരിക്കും പ്രവൃത്തി സമം ചാർജിൻറ്റു വോൾട്ട് ആയിരിക്കും ഇനി ബാറ്ററി ടി സെക്കൻഡ് സമയം കൊണ്ട് സർക്ക് നൽകുന്ന പവർ പി സമം ഡബ്ല്യു ബൈ ടി പി സമം ഡബ്ല്യു പറഞ്ഞാൽ എന്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പഠിച്ചു ഡബ്ല്യു സമ ക്യു വി എന്ന് പഠിച്ചു അല്ലെ ഡബ്ല്യു പകരം എന്ത് കൊടുക്കാം ക്യു വി എന്ന് കൊടുക്കാം അപ്പൊ പി സമം ക്യു വി ബൈ ടി ബട്ട് ക്യൂ ബൈ ടി സമം ഐ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഐ സമം ക്യു ബൈ ടി നമ്മൾ ഫസ്റ്റ് പഠിച്ചില്ലേ അപ്പോൾ ഐന്റെ പകരം ക്യൂബൈറ്റിന്റെ പകരം എന്ത് കൊടുക്കാം ഐ എന്ന് കൊടുക്കാം അപ്പോൾ ബാറ്ററി ടി സെക്കൻഡ് സമയം കൊണ്ട് സർക്കിട്ട് നൽകുന്ന പവർ പി സമം ക്യൂബൈറ്റിന്റെ പകരം ഐ കൊടുക്കാം ഐ ഐ ഇൻ വി എന്ന് പറയാം ടി സെക്കൻഡ് സമയം കൊണ്ട് ബാറ്ററി സർക്കിട്ട് ആണെങ്കിൽ ഊർജം എന്ന് പറയുന്നത് ടി പിൻ ടു ടി അപ്പുറത്ത് എന്ത് ചെയ്യുക ടി കൊടുക്കുക അപ്പോൾ പി ടി സമം വി ഐ ടി എന്ന് പറയാം പി സമം വി ഐ എന്നിട്ട് ഐ വി നമുക്ക് തിരിച്ചെത്താം വി ഐ ആക്കാം പി ഇൻ ടു പി സമം വി ഐ പിൻ ടു ടി സമം വി ഐ ടി എന്ന് പറയാം ഇനി സർക്യൂട്ടിൽ ബാറ്ററി ചെയ്ത പ്രവൃത്തി സമം ഉണ്ടായ താപോർജ്ജം ബാറ്ററി പ്രവർത്തിക്കുമ്പോൾ താപം ഉണ്ടാവില്ലേ താപോർജ്ജം ഉണ്ടാവില്ലേ അപ്പോൾ സർക്യൂട്ടിൽ ബാറ്ററി ചെയ്ത പ്രവൃത്തി അതിന്റെ താപോർജ്ജത്തിന് സമമായിരിക്കും അതായത് എച്ച് സമം താപോർജ്ജം അല്ലെ ഹീറ്റ് താപോർജ്ജം സമം വി ബാറ്ററി ചെയ്ത പ്രവർത്തി ഒമ്പോ പഠിച്ചിട്ടില്ലേ ഓം നിയമം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള ഉള്ള വൈദ്യുത പ്രവാഹം ഐ അതിന്റെ രണ്ടഗ്രൾക്കിടയിലുള്ള പൊട്ടൻ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും നമ്മൾ ഓം നിയമം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചതാണ് പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ വേറെ സമം പഠിച്ചിട്ടുണ്ട് ഒരു ത്രികോണം അല്ലേ വി ഐ ആർ പഠിച്ചിട്ടില്ലേ ഈ ത്രികോണത്തിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് എഴുതാം എങ്ങനെ എഴുതാം മൂന്ന് ഇക്വേഷൻസ് എഴുതാം വി സമം ഐ എന്ന് എഴുതാം ഐ സമം വി ബൈ എന്ന് എഴുതാം ആർ സമം വി ബൈ എന്ന് എഴുതാം അല്ലേ എഴുതി കൂടെ അപ്പോൾ എച്ച് സമം വി ഐ ടി നമ്മൾ നേരത്തെ പഠിച്ചു ഓ നിയമം അനുസരിച്ച് വി സമം ഐ ആർ എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അപ്പം എച്ച് സമം വി പകരം എന്ത് കൊടുക്കാം ഐ ആർ എന്ന് കൊടുക്കാം അപ്പം ഐ ആർ ഇൻ ടു ഐ ടി അപ്പോൾ പറയാ ഐ ഇൻറ്റു ഐ എത്ര ഐ സ്ക്വയർ അല്ലേ ഐ സ്ക്വയർ ആർ ടി അപ്പോൾ ഐ സമം നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ബൈ ആർ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അപ്പം എച്ച് സമം ഐൻ്റെ പകരം എന്ത് കൊടുക്കുക വി ബൈ ആർ കൊടുക്കുക വി ബൈ ആർ സ്ക്വയർ ഉണ്ടാവൂല അവിടെ ആർ ടി നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് ബ്രാക്കറ്റ് മാറ്റി ചെയ്താൽ വി സ്ക്വയർ ബൈ ആറ് സ്ക്വയർ ഇൻറ്റു ആർ ടി അപ്പോൾ അടിയിലും രണ്ടാറുണ്ട് മുകളിലൊരാറുണ്ട് അപ്പോൾ ഒരാറ് രണ്ടാറും വെട്ടിപ്പോകും അല്ലേ ബാക്കി ഒരാറ് ഉണ്ടാവുകയുള്ളു അപ്പോൾ വി സ്ക്വയർ ടി ബൈ ആർ എന്ന് കിട്ടും അപ്പോൾ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി സമം വി ഐ ടി സമം വി സ്ക്വയർ ടി ബൈ ആർ അപ്പോൾ ഇവിടെ നമുക്ക് താപോർജ്ജം കണ്ടുപിടിക്കാൻ മൂന്ന് ഇക്വേഷൻസ് കിട്ടില്ലേ മൂന്ന് സമവാക്യങ്ങൾ കിട്ടി അതൊക്കെ എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എച്ച് സമം വി ഐ ടി എച്ച് സമം വി സ്ക്വയർ ടി ബൈ ആർ അങ്ങനെ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് കിട്ടി കിട്ടില്ലേ ഇങ്ങനെ വൈദ്യുത പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പ് താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത് അല്ലേ വ്യതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണിതൊക്കെ അപ്പോൾ വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാവും ഒന്നുകൂടെ ശ്രദ്ധിക്കുക വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാവും ഇപ്പൊ നമുക്ക് എന്ത് പറയാം വൈദ്യപ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതിരോധം എന്ന് നമുക്ക് പറയാം എച്ച് അനുപാതികം ആറ് എച്ച് എന്ന് പറഞ്ഞാൽ താപം ആറ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഇനി വൈദ്യപ്രവാഹം മൂലം ഉണ്ടാകുന്ന താപത്തെ സ്വാധീനം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കറന്റ് വൈദ്യപ്രവാഹ തീവ്രതയുടെ അഥവാ കറന്റിന്റെ വർഗത്തിന് ആനുപാതികമായിരിക്കും ഉളവാകുന്ന താപം എന്ന് പറയാം എച്ച് ആനുപാതികം സ്ക്വയർ ഇനി വൈദ്യപ്രവാഹത്തിൻ്റെ താപവലത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് സമയം ഇതൊക്കെ ഇക്വേഷനിലാണ് കേട്ടോ ഐയും ടിയും ഇതൊക്കെ ഇക്വേഷനിലാണ് ആറും അപ്പോൾ താപ താപനിലയെ താപോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകം വൈദ്യ പ്രവാഹത്തിൻ്റെ താപബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഐസ്ക് ഐ കറൻറ്റ് പിന്നെ ടി സമയം പിന്നെ ആറ് പ്രതിരോധം ഇനി ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച ആളാണ് അര് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ ഇദ്ദേഹമാണ് പിന്നീട് ഇതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ജൂൾ നിയമം എന്ന നിയമം ആവിഷ്കരിച്ചത് ജൂൾ നിയമം എന്താണ് ജൂൾ നിയമം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും അതായത് എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ഒന്നുകൂടി പറയാം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും എച്ച് സമം ഐ സ്ക്വയർ ആർ ടി ഐ എന്ന് പറഞ്ഞാൽ ആംബിയർ യൂണിറ്റുള്ള വൈദ്യ പ്രവാഹ തീവ്രത ആർ എന്ന് പറഞ്ഞാൽ ഓം യൂണിറ്റുള്ള പ്രതിരോധം ടി എന്ന് പറഞ്ഞാൽ സെക്കൻഡിലുള്ള സമയം അപ്പോൾ ജോലി നിയമം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെയും കേൾക്കുക ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഓക്കെ താങ്ക്